ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി സ്റ്റീം കേക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈസി റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും. ഇത് വലുപ്പത്തിൽ കുറവാണ്. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പഴുപ്പ് കുറഞ്ഞ പഴത്തിലുണ്ടാക്കിയാൽ അത്ര തന്നെ നന്നായിട്ടുണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സിയുടെ വലിയ ജാറ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ കോഴിമുട്ടയുള്ളതാണെങ്കിൽ ഇത്തിരി നേരം മുന്നേ എടുത്ത് പുറത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒക്കെ പറയുന്ന പോലെ തന്നെ ഇത്തിരി നേരം മുന്നേ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് വിടുവിച്ചതിൻ്റെ ശേഷം മാത്രം യൂസ് ചെയ്യുക. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മെൽറ്റ് ചെയ്ത ബട്ടർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കായപ്പൊടി താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനിവിടെ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അരക്കപ്പ് ഷുഗറാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. മധുരമൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരക്കപ്പാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുന്നതിന് മുന്നേ എല്ലാതും ഒന്ന് ഇട്ട് കൊടുത്തല്ല, ആ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷം ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാണ് താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കേക്കിന്, സ്റ്റീം കേക്കിന് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് 10 രൂപേൻ്റെ മിൽക്ക് പൗഡറിൻ്റെ സാഷെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബോട്ടിലാണ് മിൽക്ക് പൗഡർ ഉള്ളതാണെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക്. പക്ഷേ ഇതൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അതായത് നമ്മൾ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയുമല്ലോ, അത് ഉള്ളതാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഒരുപാട് നേരം വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് മൊത്തത്തിലൊന്ന് മിക്സ് ആവുന്ന വിധത്തിലൊന്ന് അടിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഫസ്റ്റ് അടിച്ചെടുത്തല്ലോ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായതിൻ്റെ ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അത് എപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവണം. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കണ്ടല്ലോ നിങ്ങൾ, നന്നായിട്ടൊന്ന് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. തിക്നെസ് ഈ ഒരു ടൈമിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളൊരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ടിഫിൻ ബോക്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുകയാണ്. അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിൽ, സ്റ്റീമാണെങ്കിലും ബേക്കാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന പാത്രം ഒന്നുമില്ല. അപ്പോൾ ആ രീതി ചെയ്തെടുക്കുക. അതിലൊരു ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ്. ഇതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കാണാവുന്നതാണ്. യൂസ്ഫുള്ളായ വീഡിയോ തന്നെയാണ്. അപ്പം അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മളെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ പറയാറുണ്ടല്ലോ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടല്ലോ നിങ്ങൾ, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഒരു മൂന്നാല് പ്രാവശ്യം ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത്തിരി ചെറീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല, ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കൂടി കിട്ടാനും വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ചെറീസ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ചെറീസ് ആണെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറീസൊക്കെ ഇട്ട് മൊത്തത്തിലൊന്ന് മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഈ കേക്ക് നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ സ്റ്റീം ചെയ്ത് കാണിക്കാൻ കാരണം, നിങ്ങൾ സ്റ്റീം ചെയ്ത് കാണിക്കാമോ ചേച്ചി ഇത്താന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങൾക്ക് സ്റ്റീം ചെയ്ത് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും മറ്റുള്ള പാനിലാണെങ്കിലും വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലും ചെയ്യുക, ഈ രീതിയിലും ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്റ്റീം ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങളെ താല്പര്യം പോലെ ചെയ്തെടുക്കുക. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബാറ്റർ സെൻറ്ററിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തല്ലോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഹോം മെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ, അത് നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവും വാഴ ഉണ്ടാവുമല്ലോ, അപ്പോൾ വാഴൻ്റെ ഇല ഈ ഒരു പാത്രം വെച്ചിട്ട് അതിന് അളവ് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്താലും മതി. അങ്ങനെയാകുമ്പോഴും അടിയൊന്നും ഒട്ടിപ്പിടിക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളക്കുന്നുണ്ടല്ലോ വെള്ളം, അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സെൻറ്ററിലായിട്ട് കുത്തി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ ഇത്തിരി കൂടെ കുക്കാവാനുണ്ടായിരുന്നു, സ്റ്റീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തി നോക്കുക. കുത്തി നോക്കിയിട്ട് കണ്ടല്ലോ എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് കറക്റ്റ് ഒട്ടിപ്പിടിക്കാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റീം ചെയ്യുകയാണെങ്കിലും ആ ടൈമിൽ ഓഫാക്കുക. പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ ഇത്തിരി ഒരു സ്റ്റിക്കായ പോലെ തോന്നും, അത് സ്റ്റീം ചെയ്യുന്നതായതുകൊണ്ടാണ് ഒരു വെറ്റായ പോലെ തോന്നുന്നത്. എന്നാലും ശരിക്കും കുക്കായോന്ന് നിങ്ങളിങ്ങനെ കുത്തി നോക്കിയതിൻ്റെ ശേഷം എടുക്കുക. ഈ ഒരു ഭാഗത്തുള്ളത് ഇത് ശരിക്കും കുക്കാവാത്തതല്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇത് കുക്കാവാത്തതല്ല, ഇത് വെള്ളം ഉറ്റി കിട്ടോ. ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വെള്ളം ഉറ്റിയിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അതാണ് ഇവിടെ ഇത്തിരി കളറിൻ്റെ വ്യത്യാസം വന്നത്. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ശരിക്കും ഇവിടെ ആയിട്ടില്ലേ, സെൻറ്ററിൽ കുക്കായിട്ടില്ലേന്ന് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ ഡീമോൾഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ ചൂടാറി വരുമ്പോൾ തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ അരികൊക്കെ വിട്ട് വരും. ഇനി അങ്ങനെ വിട്ട് വന്നാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കത്തി കൊണ്ട് അരികൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക, ചുറ്റിലും വിടുവിച്ച് കൊടുക്കുക. അരികൊക്കെ വിടുവിച്ച് കൊടുത്തതിൻ്റെ ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. നന്നായിട്ട് ചൂടാറണം, അതേപോലെ തന്നെ അരികൊക്കെ വിടുവിച്ച് കൊടുത്തതിൻ്റെ ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ അരികൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് നമുക്ക് പൊടിഞ്ഞിട്ടാണ് പിന്നെ കിട്ടുക, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഞാൻ അരികൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്ക് പതുക്കെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക. കണ്ടല്ലോ, ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ്. നമുക്ക് എത്ര ഈസി ആയിട്ട് കേക്കിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ കേക്കിൻ്റെ അരികൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, അടിവശം കണ്ടല്ലോ. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മളെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് സ്റ്റീം കേക്ക്. നിങ്ങൾ ആവശ്യപ്രകാരം സ്റ്റീം കേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾ താല്പര്യം പോലെ എങ്ങനെയാണോ ആ രീതി ചെയ്യുക. എങ്ങനെ ചെയ്താലും നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഞാൻ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റീം കേക്കാണ്. നമുക്ക് ഈവനിങ്ങിലാണെങ്കിലും മോർണിംഗിലാണെങ്കിലും ഒക്കെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഹെൽത്തി ആയ ഒരു കേക്കും കൂടിയാണ്. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഓയിലൊക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റ് കേക്കാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മളെ കേക്കുള്ളത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ കേക്കാണിത്. സിമ്പിൾ സ്റ്റീം കേക്ക്. നിങ്ങൾ സ്റ്റീം കേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ രീതിയിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ റെസിപ്പി മാത്രം മതി. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ചെറീസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, നിർബന്ധമുള്ള കാര്യമല്ല. അപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. തുടർന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.